സ്വാഗതം. ഇന്നി വന്നിരിക്കുന്നത് ഫിറ്റ്നസിന്റെ റെസിപ്പീറ്റ് ആണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ജ്യൂസ് ആണ്. നിങ്ങൾ എന്തായാലും ഈ ഒരു ജ്യൂസ് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഇന്ന് നാല് തരത്തിലുള്ള ജ്യൂസ് ആണ് തയ്യാറാക്കുന്നത്. ഈ നാല് ജ്യൂസും വെയ്റ്റ് ലോസിൻ്റെതാണ്. നിങ്ങൾ എന്തായാലും ഈ ജ്യൂസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ആദ്യത്തെ ജ്യൂസ് കോവക്കയില കൊണ്ടാണ്. കൊറോണ കാലഘട്ടത്തിൽ പ്രതിരോധ ശേഷി എല്ലാവർക്കും അത്യാവശ്യമാണ്. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ജ്യൂസ് സഹായകമാകും. ഈ ഒരു ജ്യൂസ് പ്രമേഹ രോഗികൾക്കും കഴിക്കാൻ കഴിയും. നമ്മളിതിൽ മധുരം ചേർത്തിട്ടില്ല. ധാരാളം വിറ്റാമിനും പ്രോട്ടീനും ന്യൂട്രീഷൻസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കോവക്കയുടെ വിത്തും ഇലയും തണ്ടെല്ലാം ഓരോ തരത്തിലും ഉപയോഗിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഇതിൻ്റെ വേര് ഔഷധവുമാണ്. ഇത്രയും ഗുണങ്ങൾ അടങ്ങിയത് കൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും മറ്റുള്ളവർക്കും കോവ കൊണ്ടുള്ള ഏത് തരത്തിലുള്ള ഭക്ഷണവും നല്ലതാണ്. ഇതിനുവേണ്ടി ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കോവക്കയുടെ തളിരില, കുറച്ച് പച്ചമുളക്, ചെറിയ പീസ് ഇഞ്ചി ചെറുതരിഞ്ഞത്, പുതിനയില രണ്ടെണ്ണം, പകുതി ചെറുനാരങ്ങ തൊലിയും കുരുവും കഴിഞ്ഞേക്കാം. ഇനി ഇതെല്ലാം കൂടി ജാറിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. അപ്പം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചതിന് ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. അത് കഴിഞ്ഞ് ഒരു കപ്പ് എടുത്ത് വെച്ച് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ജ്യൂസ് ചേർക്കാം. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിന് നമ്മൾ ഈ ജ്യൂസ് തയ്യാറാക്കുന്നതിന് മുന്നേ ഒരു കപ്പിലേക്ക് ഒരു ടീസ്പൂൺ കസ്കസ് ചേർത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് 10 മിനിറ്റ് കുതിർക്കാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജ്യൂസിലേക്ക് കുതിർത്ത് വെച്ച് കസ്കസ് ചേർത്താൽ മതി. നമ്മൾ കസ്കസ് ചേർക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അട്ടിപ്പൊളി കോവക്കയിൽ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ടാകും. അടുത്തതായി പേരയിലയുടെ ജ്യൂസാണ് തയ്യാറാക്കുന്നത്. പേരയില ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും. പേരയിലയിൽ വിറ്റാമിൻ സി, ഇരുമ്പ് എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതിനെല്ലാം ഉപരി മുടി വളരാനും കൂടി പേരയിൽ ഉപയോഗിക്കുന്നുണ്ട്. ശരീരവേദനയ്ക്കും പരിഹാരമാണ് പേരയില. ദിവസവും പേരയുടെ 2 തലയിലയില ചേർത്ത് വെള്ളം കുടിച്ചാൽ ശരീരത്തിന് നല്ലതാണ്. ജ്യൂസ് തയ്യാറാക്കുന്നതിന് വേണ്ടി പേരയുടെ തളിരില 4 എണ്ണം, പകുതി ചെറുനാരങ്ങ തൊലിയും കുരുവും കളഞ്ഞു വയ്ക്കാം, ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതരിഞ്ഞത്, എരിവിനാവശ്യമായ പച്ചമുളക്, 2 പുതിനയില. ഇതെല്ലാം ജാറിലേക്കിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. അപ്പം ഇത് അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒരു കപ്പിലേക്ക് ചേർക്കാം. നമ്മൾ തയ്യാറാക്കുന്ന എല്ലാ ജ്യൂസിലും 1 ടീസ്പൂൺ കസ്കസ് കുതിർത്ത് വെച്ചത് ചേർക്കുന്നുണ്ട്. നിങ്ങൾ ജ്യൂസ് തയ്യാറാക്കുന്നതിന് മുമ്പേ കസ്കസ് കുതിർത്ത് വയ്ക്കേണ്ടതാണ്. അപ്പം നമ്മുടെ പേരയില ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തതായി ചെറുജീരയുടെ ജ്യൂസാണ് തയ്യാറാക്കുന്നത്. ചെറുജീര ശരീരഭാരം കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഏറെ സഹായിക്കുന്നു. ചെറുജീരയിൽ ധാരാളം വിറ്റാമിനുകളും അയേണും അടങ്ങിയിട്ടുണ്ട്. അസിഡിറ്റിയും ക്യാൻസറും തടയാനുള്ള കഴിവും ചീരയ്ക്കുണ്ട്. അതിനുവേണ്ടി ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ചെറുചീരയുടെ തളിരില, പകുതി ചെറുനാരങ്ങ തൊലിയും കുരുവും കളഞ്ഞത്, 3 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതരിഞ്ഞത്, 2 പുതിനയില. ഇതെല്ലാം ജാറിലേക്കിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. അപ്പം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിത് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ കസ്കസ് കുതിർത്ത് വെച്ചതും ചേർക്കണം. അപ്പം നമ്മുടെ ചെറുചീരയുടെ ജ്യൂസും ഇവിടെ തയ്യാറായിട്ടുണ്ട്.
അടുത്തതായി മുരിങ്ങയിലയുടെ ജ്യൂസാണ് തയ്യാറാക്കുന്നത്. മുരിങ്ങയില ശരീരഭാരം കുറയ്ക്കാൻ ഏറെ ഗുണപ്രദമാണ്. മുരിങ്ങയിലയിൽ മധുര നാരങ്ങയെക്കാളും 7 മടങ്ങ് വിറ്റാമിന് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ കാൽസ്യം, പ്രോട്ടീൻ, അമിനോ ആസിഡ്, പൊട്ടാസ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇമ്മ്യൂണിറ്റി സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാനും മുരിങ്ങയിലെ സഹായിക്കുന്നു. ഇതിനുവേണ്ടി 1 കൈപ്പിടിയിൽ ഒതുങ്ങുന്ന മുരിങ്ങയിലയുടെ തളിരില, 2 പുതിനയില, 7 ആവശ്യമായ പച്ചമുളക്, ചെറിയ പീസ് ഇഞ്ചി ചേർത്തരഞ്ഞത്, 1/2 ചെറുനാരങ്ങ, തൊലിയും കുരും കഴിഞ്ഞത്. ഇതെല്ലാം ജാറിലേക്കിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കപ്പിലേക്ക് ഒഴിക്കാം. ജ്യൂസ് ചേർത്തതിന് ശേഷം 10 മിനിറ്റ് മുന്നേ കുതിർക്കാൻ വെച്ച കസ്കസും ചേർക്കാം. അപ്പം നമ്മുടെ മുരിങ്ങയിലെ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഈ 4 ജ്യൂസും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ 4 ജ്യൂസിലും ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വെല്ലോസ് ചെയ്യുന്നവർ രാവിലെയാണ് ഈ ഒരു ജ്യൂസ് കഴിക്കേണ്ടത്. നമ്മൾ ഇതിന് മുൻപേ ജ്യൂസിൻ്റെ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ ഒരു വീഡിയോ കൂടി കാണുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പോരായ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരാം. ബൈ.